കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിലെ സക്ലേഷ്പൂർ ആന ക്യാമ്പിൽ നിന്നും ചട്ടം പഠിച്ചിറങ്ങിയ പുതിയ അതിഥിയെ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ കർണാടകയിലെ ബേലൂർ സക്ലേഷ്പൂർ ഡിസ്ട്രിക്റ്റിലെ കർഷകരുടെയും സാധാരണക്കാരുടെയും പേടി സ്വപ്നമായിരുന്ന കരടി ആനയാണ് സക്ലേഷ്പൂർ ആന ക്യാമ്പിൽ നിന്നും ചട്ടം പഠിച്ചിറങ്ങിയത്. ആദ്യമായി ആനക്കൂട്ടിൽ നിന്നും പുറത്തിറങ്ങിയ കരടിയാനയെ വളരെ കരുതലോടെയാണ് പാപ്പാന്മാർ കൈകാര്യം ചെയ്യുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആന പൂർണമായും പാപ്പാന്മാർക്ക് വിധേയനായി കഴിഞ്ഞാൽ കരടിയാനയെ കുങ്കിയാനയാക്കുവാനാണ് തീരുമാനം. തുടർന്ന് മാസങ്ങൾ നീണ്ട കുങ്കി പരിശീലനം നൽകി ഇവനെ മികച്ചൊരു കുങ്കിയാനയാക്കി മാറ്റും. കാട്ടാനകളുടെ ഭീഷണി ഇപ്പോഴും അതിരൂക്ഷമായി തുടരുന്ന ബേലൂർ സക്ലേഷ്പൂർ മേഖലയിലെ കർഷകരുടെ സംരക്ഷണത്തിനായി കരടിയാനയെ കുങ്കിയാനയാക്കി ഉപയോഗിക്കുവാനാണ് തീരുമാനം. നിലവിൽ കർണാടക വനംവകുപ്പിന് നിരവധി കുങ്കിയാനകളുണ്ടെങ്കിലും അവരുടെ സൂപ്പർ സ്റ്റാറായ അഭിമന്യു എന്ന കുങ്കിയാന ഏതാനും വർഷങ്ങൾക്കകം കുങ്കി സേവനത്തിൽ നിന്നും വിരമിക്കുമ്പോൾ ആസ്ഥാനത്തേക്ക് കരടിയാനയെ എത്തിക്കുവാനാണ് നീക്കം. മറ്റുള്ള ആനകളിൽ നിന്നും വ്യത്യസ്തമായി ശരീരം മുഴുവനും കരടികളെപ്പോലെ രോമമുള്ളതും നല്ല കറുപ്പ് നിറമുള്ളതുകൊണ്ടാണ് ഇവനെ കരടി എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കരടിയാനയുടെ ശല്യം അതിരൂക്ഷമായി ഈ മേഖലയിൽ തുടരുന്നതിനിടയിലാണ് ആനയെ പിടികൂടുവാനുള്ള ഉത്തരവിറങ്ങുന്നത്. വതിഹള്ളി എസ്റ്റേറ്റിലെ ജീവനക്കാരുടെ പേടി സ്വപ്നമായിരുന്നു ഈ കാട്ടാന. ഈ വർഷം ജനുവരി മാസം 4 41 വയസ്സുള്ള വസന്ത് എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയതോടുകൂടിയാണ് കരടിയാനയെ പിടികൂടുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് അടുത്ത കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഈ മേഖലയിലെ 5 സാധാരണക്കാരെ ഈ ആന ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. മാത്രമല്ല വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ കരടിയാനയെ പോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മറ്റൊരു കൊമ്പനുമായി ഇവൻ കൊമ്പു കോർക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതോടെ കരടിയാനയെ പിടികൂടുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു. ഇതിനിടയിൽ മാർച്ച് മാസം 4 കർണാടകയിലെ കേസഗുലി ഗ്രാമത്തിൽ തോട്ടത്തിൽ വച്ച് ഒരു കർഷകനെ കൊല്ലാനായി ഓടിക്കുന്ന CCTV ഫുട്ടേജും വൈറലായതോടെ കരടിയാനയെ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി. കരടിയാനയെ പൂട്ടുവാനായി കർണാടക വനംവകുപ്പ് അവരുടെ ഏറ്റവും പരിചയസമ്പത്തുള്ള അഭിമന്യു എന്ന കുങ്കിയാന ഉൾപ്പെടുന്ന 8 താപ്പാനകളെയും 50 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും രംഗത്തിറക്കി. കരടിയാനയുടെ സഞ്ചാരപാത പിന്തുടരുന്ന വനംവകുപ്പ് ഏപ്രിൽ മാസം 24 ചൊവ്വാഴ്ച പുലർച്ചെയോടെ ബേലൂർ താലൂക്കിലെ വത്തിഹള്ളി കാപ്പിത്തോട്ടത്തിൽ വച്ചാണ് ആനയെ മയക്കുവെടി വയ്ക്കുന്നത്. മയക്കുവെടി കൊണ്ട് തളർന്നു വീണ ആനയെ 2 മണിക്കൂറുകൾക്കകം വടങ്ങൾ കൊണ്ട് ബന്ധിച്ച് മറ്റുള്ള കുങ്കിയാനകളായ സുഗ്രീവ, ധനഞ്ജയ, പ്രശാന്ത, ഭീമ, ഹർഷ, അശ്വാതാത്മ, മഹേന്ദ്ര ഇവരുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി സക്ലേഷ്പൂർ ആന ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. ആനയെ റേഡിയോ കൂളർ ഘടിപ്പിച്ച് മറ്റേതെങ്കിലും വനത്തിൽ തുറന്നുവിടുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. എന്നാൽ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കരടിയാനയെ എവിടെ തുറന്നുവിട്ടാലും അവൻ ജനവാസ മേഖലയിലേക്ക് തന്നെ മടങ്ങിയെത്തുമെന്ന ഭയം കൊണ്ടാകണം ആനയെ ചട്ടം പഠിപ്പിച്ച് മനുഷ്യരുമായി ഇണക്കി വളർത്താൻ തീരുമാനിച്ചത്. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൂട്ടിൽ 4 നീണ്ട ചിട്ടയായ പരിശീലനത്തിനൊടുവിൽ പാപ്പാന്മാരെ അനുസരിച്ച് മിടുക്കനായൊരു നാട്ടാനയായി മാറിയിരിക്കുന്നു കരടിയാന.